ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2019 ഡൊമിനിയൻ 400 കുറിച്ചാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കോൺ എല്ലാം കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇതാണ് 2019 മോഡൽ ഡൊമിനിയൻ 400. ആദ്യം ഇതിലെ ചേഞ്ചസിനെ കുറിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് റിവ്യൂയിലോട്ട് പോകാം. ആദ്യം നോക്കുന്നത് ഫ്രണ്ട് ഫോക്സിലാണ്. ഓൾഡർ മോഡലിൽ നൽകിയിരിക്കുന്നു വന്നിട്ട് ടെലിസ്കോപ്പിക് ഫോക്സാണ്. ന്യൂവിൽ വരുന്ന സമയത്ത് 43mm അപ്സൈഡ് ഡൗൺ ഫോക്സാണ് നൽകിയിരിക്കുന്നത്. സോ അപ്സൈഡ് ഡൗൺ ഫോക്സിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഡ് റൈഡിംഗ് ഫീലും ഗുഡ് റൈഡിംഗ് എക്സ്പീരിയൻസും നൽകുന്നതാണ് അപ്സൈഡ് ഡൗൺ ഫോക്സ്. രണ്ടാമത് എൻജിൻ സ്പെക്സാണ്. ഓൾഡർ മോഡലിൽ SOHC എൻജിനാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഡൊമിനറിൽ DOHC എൻജിനാണ് ലേഔട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. SOHC എന്നാൽ സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നാണ്. DOHC എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ DOHC ഇൻലെറ്റ് വാൽവിന് സെപ്പറേറ്റ് ക്യാം ഷാഫ്റ്റും ഔട്ട്ലെറ്റ് വാൽവിന് സെപ്പറേറ്റ് ക്യാം ഷാഫ്റ്റും ആണ് നൽകിയിരിക്കുന്നത്. ഈ ലേഔട്ടിൽ ഫോർ വാൽവ് കമ്പയർ ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ടോപ്പ് സ്പീഡ്, ബെറ്റർ പീക്ക് ടോർക്ക്. ഇത് മാത്രമല്ല, ഹയ്യർ RPMൽ എൻജിൻ റിലാക്സ് ആയിട്ട് ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. DOHC സെറ്റപ്പിൽ സ്പാർക്ക് പ്ലഗിൻ്റെ പൊസിഷൻ വന്നിട്ട് സെൻട്രൽ പൊസിഷനിലാണ്. ഇതുകൊണ്ട് കംപ്രഷൻ എഫിഷ്യൻസി ഒപ്റ്റിമൈസ്, വാൽവ് ടൈമിംഗ് മോർ പ്രിസൈസ്. DOHC ലേഔട്ട് വെൻ കമ്പയർ SOHC ലേഔട്ട്. ഇതുകൊണ്ട് വരുന്ന അഡ്വാൻറ്റേജ് മോർ എഫിഷ്യൻറ്റ് കംപ്രഷൻ ആൻഡ് കൺസിസ്റ്റൻറ്റ് പവർ ഡെലിവറി ഈവൻ അറ്റ് ഹയ്യർ RPM. DOHC എഞ്ചിനിൽ നിന്ന് മോർ 5 PS പവറാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഓൾഡർ മോഡലിൽ നിന്ന് 5 PS ആണ്. ന്യൂവിൽ 40 PS പവറാണ്. ടോർക്ക് സെയിം തന്നെയാണ്. ഈ എക്സ്ട്രാ 5 PS ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത്. അടുത്തത് വന്നിട്ട് ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് സ്പോർട്ടി ആൻഡ് ബാസ് ഹെവി നോട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഹെഡ്ലൈറ്റ് ആൻഡ് ടെയിൽ ലാമ്പിലാണ് സ്ലൈറ്റ്ലി മാറ്റി തന്നിരിക്കുന്നത്. എന്നാലും പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ല. അടുത്തത് അലുമിനിയം റിയർ വ്യൂ മിറേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് തികച്ചും പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഹൈലൈറ്റാണ് ചെയ്യുന്നത്. സൈഡ് സ്റ്റാൻഡിലും പ്രീമിയം ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ സ്പെക്കൽ ബഞ്ചി കോഡ്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് ടൂറിങ്ങൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ലഗേജ് എല്ലാം നമുക്ക് അതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെൽപ്പായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ലാസ്റ്റ് പറയാൻ മെയിനായിട്ട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. അതിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡിസ്പ്ലേ ടാങ്കിലൂടെ നൽകിയിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, ട്രിപ്പ് മീറ്റർ അങ്ങനെയുള്ളതൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഓഡോമീറ്ററൊക്കെ നൽകിയിരിക്കുന്നത്. ആവറേജ് ഫ്യൂവൽ എക്കണോമി എല്ലാം കൂടെ നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ബൈക്കിൻ്റെ വെയ്റ്റ് 2 kg ഹെവിയറാണ്. ഓൾഡർ മോഡലിനെ വെച്ചിട്ട് 184 kgs ആണ് ഇപ്പോഴത്തെ വണ്ടിയിൽ ഉള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ടാങ്ക് കപ്പാസിറ്റിയും 13 L, ഗ്രൗണ്ട് ക്ലിയറൻസും 157 mm ആണ്. ബ്രേക്സിൽ സെയിം തന്നെയാണ്. മുന്നിൽ വന്നിട്ട് 320 mm ആണ് ഡിസ്കാണ് കൊടുത്തിരിക്കുന്നത്. റിയറിൽ വന്നിട്ട് 230 mm ആണ് ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. ഇവ രണ്ടും വരുന്നത് ഡുവൽ ചാനൽ ABSലാണ്. ഇതിൽ വന്നിട്ട് ABS ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. മുന്നിലും പിന്നിലും റേഡിയൽ ടയറാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ 110/70 ആണ്, റിയറിൽ വന്നിട്ട് 150/70 ആണ് ടയേഴ്സാണ് നൽകിയിരിക്കുന്നത്. ഗുഡ് ഗ്രിപ്പാണ് നൽകുന്നത്. MRF ടയറാണ് ഓഫർ ചെയ്യുന്നത് ഇതിൽ. ബട്ട് മിച്ചിലിൻ്റെ ടയർ നൽകിയിട്ടുണ്ട് എങ്കിൽ നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. എന്നാൽ അത് നൽകിയിട്ടില്ല. ഇനി നമ്മൾ എൻജിൻ സ്പെക്സ് കിടക്കുകയാണെങ്കിൽ 373.3 cc സിംഗിൾ സിലിണ്ടർ 4-സ്റ്റോക്ക് 4-വാൽവ് ലിക്വിഡ് കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. DOHC എഞ്ചിനാണ്. മാക്സ് പവർ 40 PS ആണ്. അറ്റ് 8650 RPMലാണ് അത് വർക്ക് ചെയ്യുന്നത്. ടോർക്ക് വന്നിട്ട് 35 Nm അറ്റ് 7000 RPMലാണ്. ഗിയർ ബോക്സ് വന്നിട്ട് 6-സ്പീഡ് ഗിയർ ബോക്സാണ്. ഈ എഞ്ചിൻ കോൺഫിഗറേഷൻ 4-വാൽവ് എഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2 inlet ആൻഡ് 2 exhaust വാൽവ് ഇൻ ദ എഞ്ചിൻ ഫോർ ഇൻക്രീസ്ഡ് എയർ ഫ്യൂൽ ഇൻടേക്ക് എഫിഷ്യൻ്റ് കമ്പഷൻ മോർ പവർ. ഇതിൽ ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗാണ് നൽകിയിരിക്കുന്നത്. ഇതുമൂലം വരുന്ന അഡ്വാൻറ്റേജ് എന്നാൽ ഒപ്റ്റിമൈസ് കമ്പ്രഷൻ എഫിഷ്യൻസി ആണ്.
ട്രിപ്പിൾ സ്പാർക്ക് സെറ്റപ്പ് ടു സ്പാർക്ക് പ്ലഗിനെക്കാട്ടിലും 27% ഫാസ്റ്റർ കംപ്രഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് സിംഗിൾ സ്പാർക്ക് പ്ലഗിനെക്കാട്ടിലും 50% ഫാസ്റ്റർ കംപ്രഷൻ ഓഫർ ചെയ്യുന്നുണ്ട് ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ്. ഇതിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്നാൽ മോർ പവർ, ബെറ്റർ ഫ്യൂവൽ എക്കണോമി, ഓവർ ലെസ് എമിഷനാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ബൈക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇനി ഞാൻ ഓടിച്ചു നോക്കിയ എൻ്റെ ഫീലൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഇത് ഓടിക്കാൻ Q2 ആയിട്ടുണ്ട്, സൂപ്പറാണ് പെർഫോമൻസ്. കറണ്ട് സെയിലിൽ ആയിട്ടിരിക്കുന്ന ബൈക്കിനെ കുറിച്ച് സംസാരിച്ചാൽ ഇതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയുള്ളൂ 400cc സെഗ്മെൻറ്റിൽ. എന്ന് വെച്ചാൽ ഗുഡ് പവർ, ഗുഡ് ബിൽഡ് ക്വാളിറ്റി, എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട് ഇതിൽ. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നോ പ്രോബ്ലംസ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല, സ്ലിപ്പർ ക്ലച്ചാണ് നൽകിയിരിക്കുന്നത്. സോ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഇല്ല എങ്കിൽ നമ്മൾ ഫാസ്റ്ററായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിയർ വീല് ലോക്കാവാൻ ചാൻസ് ഉണ്ട്. റിയർ വീല് ലോക്കായിട്ട് ചിലപ്പോൾ നമ്മൾ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. സോ സ്ലിപ്പർ ക്ലച്ച് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു അപകടം ഒഴിവായി കിട്ടും. സോ ഫാസ്റ്റായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലോവർ RPM ഓടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ കയ്യിലേക്ക് ഫീലാവുന്നുണ്ട്, ബട്ട് എനിക്കത് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇത് കൂടുതൽ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ഹൈ സ്പീഡിൽ സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട് ഇത്. ഇനി സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഹാർഡൊന്നുമില്ല, കുഷ്യനായിട്ടുള്ള സീറ്റ് തന്നെയാണ്. പില്ലിയൻ സീറ്റും നല്ലത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സോ അതിലൊന്നും പ്രോബ്ലംസ് കൊണ്ടുവന്നിട്ടില്ല. സോ നല്ല സീറ്റ് തന്നെയാണ് ബജാജ് നൽകിയിരിക്കുന്നത്. സോ ടൂറിങ്ങിനൊക്കെ പറ്റുന്ന നല്ല സീറ്റ് തന്നെയാണ് ഈ ഒരു ബൈക്ക്. വന്നിട്ട് ടൂറിങ്ങിനും സിറ്റി കണ്ടീഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വണ്ടി തന്നെയാണ്. ട്രാക്ക് യൂസിന് പറ്റില്ല. ഇത് ഹാൻഡ്ലിങ് ചെയ്യാനും കിടുവാണ്. ഇറ്റ് ഈസ് ബേസിക്കലി ഐഡിയൽ ടൂററാണ്, സ്പോർട്സ് ക്രൂസറാണ്. ടോട്ടലി ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടു തന്നെയാണ്. എനിക്ക് ബൈക്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ഓടിച്ച സമയത്ത്. ടോട്ടലി ഈ ബൈക്ക് നല്ലൊരു പാക്കേജാണ്. ഇനി ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് നൽകിയിരിക്കുന്നത്. റൈഡറിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ റൈഡിങ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജ് സ്പെക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 25-30 വരെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് പാലക്കാട് വരുന്നത് വന്നിട്ട് 2.18 lakh ആണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് പാലക്കാട്. ഹെഡ്ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രകാശം കിട്ടുന്ന ഹെഡ്ലാമ്പ് തന്നെയാണ് ബജാജ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം വൈഡായിട്ടും കിട്ടുന്നുണ്ട്, നല്ല പ്രകാശമുണ്ട്. ദെൻ ലെങ്ത്ത് അത്യാവശ്യം കിട്ടുന്നുള്ളൂ, സോ കൂടുതൽ ലെങ്ത്ത് കിട്ടുന്നില്ല. എനിക്കങ്ങനെയാണ് ഇത് നോക്കിയ സമയത്ത് മനസ്സിലായത്. സോ നമ്മൾ ടൂറിങ്ങൊക്കെ പോവുകയാണെങ്കിൽ അഡീഷണൽ ലൈറ്റ് ഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് അതിലൊരു വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അഡീഷണലായിട്ടുള്ളൊരു ലൈറ്റ് ഘടിപ്പിക്കണമെന്ന് പറയുന്നത്. സോ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലസ്, റൈഡ് സേഫ്, ഈറ്റ് ഹെൽത്തി.